പനീർ തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ പനീർ ഞാൻ ഇവിടെ 100 ഗ്രാം പനീർ ചെറിയ ക്യൂബ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് വലിയൊരു സവാള ചെറുതായി അരിഞ്ഞെടുത്തത് 1/2 കപ്പ് പാൽ വെള്ളം ആവശ്യത്തിന് 2 കപ്പ് തക്കാളി ജ്യൂസ് ബട്ടർ പാൽപ്പൊടി നെയ്യ് 1 ടീസ്പൂൺ ജീരകം ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട 1 ടീസ്പൂൺ കസൂരി മേത്തി ബേ ലീഫ് 3 ഗ്രാമ്പു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 പച്ചമുളക് ഉപ്പ് ആവശ്യത്തിന് 1 ടീസ്പൂൺ മുളകുപൊടി 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഗരം മസാല പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഒന്ന് ഉരുകിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തു വെച്ചിരുന്ന പനീർ ക്യൂബ്സ് ഇട്ടന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം ഒരുപാട് നേരം ഇട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല കൂടുതൽ നേരം ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് അത് ഒരുപാട് ഹാർഡ് ആയി പോകും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പനീർ ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഈ സെയിം പാനിലേക്ക് തന്നെ എടുത്തു വെച്ചിരുന്ന ജീരകം കറുവപ്പട്ട ഗ്രാമ്പു കസൂരി മേത്തി അതേപോലെ തന്നെ ബേ ലീഫ്സ് ഇത്രയും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായി ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർക്കാം സവാള ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴന്നു വരണം സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി ജ്യൂസ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് 10 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്തു വെച്ചിരുന്ന ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം നമ്മൾ ആ ചേർത്തിരിക്കുന്ന ആ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇതിന്റെ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട് നമുക്കിനി അടുത്ത ചെയ്യേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള പോയ തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാൻ വെച്ചു കൊടുക്കാം ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് പാലാണ് ഇതിലേക്ക് 1/4 ടീസ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് കുറുക്കി എടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് കുറുക്കി എടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട കെട്ടിപ്പോകും ഇപ്പോൾ നമ്മുടെ കോയ തയ്യാറായിട്ടുണ്ട് തയ്യാറാക്കിയെടുത്ത ആ കോയ ഈ മിക്സിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതേപോലെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ ഈ സമയം തന്നെ ഇതിനെ പാകത്തിന് ഉപ്പുണ്ടോന്നുകൂടെ ഒന്ന് നോക്കണം അത് കഴിഞ്ഞ് നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന പനീർ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പനീർ ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാം ഇപ്പോൾ നമ്മൾ അതിൽ ചേർത്ത് കൊടുത്ത ബട്ടർ ഒക്കെ ഒന്ന് മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് കറക്റ്റ് പരുവാണ് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം